ഓം 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 ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഹരി ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. SPYSS NYC മലയാളം യോഗയുടെ ഭാഗമായി എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടത്തി വരുന്ന രാമായണ പാരായണം ഈ വർഷവും നമ്മൾ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 7ാം ദിവസമാണ്. പാരായണം ചെയ്യാനും കേൾക്കാനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ യോഗ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രീരാമദേവന്റെ വനയാത്ര മുതൽ ദശരഥ മഹാരാജാവിന്റെ ചരമഗതി വരെയാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ പാരായണം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ളത് ശ്രീമാൻ ഇ.വി. നായർ അണൻ, ശ്രീമതി ദേവി പ്രകാശ് അക്ക, ശ്രീമതി രാജേശ്വരി അക്ക, ശ്രീമതി രാജമ്മ അക്ക, ശ്രീമതി ജയശ്രീ ബി അക്ക എന്നിവരാണ്. എല്ലാവരും സന്നിഹിതരായി എന്ന് കരുതുന്നു. പാരായണം ചെയ്യുന്ന ഭാഗത്തിന്റെ സാരാംശം പറഞ്ഞു തരാൻ വേണ്ടി ശ്രീമതി രത്നവല്യക്കയും പിന്നണിയിൽ ശ്രീമതി രമ നായരക്കയും ശ്രീമതി രാജമ്മക്കയും എന്നിവരും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരിയോ. അയോധ്യാകാന്ഡമാണ് നമ്മൾ ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6ാം ദിവസം വായിച്ചു നിർത്തിയതിന്റെ തുടർന്നുള്ള ഭാഗം വായിക്കാൻ വേണ്ടി ശ്രീമാൻ ഇ.വി. നായർ അണ്ണനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ അണ്ണ. ഹരി ഓം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായേ പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. അയോധ്യാകാന്ഡം വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ. വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനജ്ഞയാവൽകലം ലക്ഷ്മണൻ താനുമുടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളതിന് എന്നുള്ളതറിവാനായി തക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കി നാളങ്ങനെ ഞാനിതു ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലാദേവത വല്ലഭൻ രാഘവ ഇങ്ങിതജ്ഞന്തതാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നീടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും മഞ്ഞരായുള്ള ജനങ്ങളുമൊക്കെ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭസിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ.
ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്താളം കഠോരശീലേ ഖലേ രാവൻ രാമൻ വനത്തിനു പോകേണമെന്നല്ലു താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസ തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാ പതിവ്രതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേവരു ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥന്നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത്തമുക്ത്വാ രാമവക്ത്രാംബുജം വാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗഹാഹാ മമ പ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരൂമൊരുമിച്ചു നിർത്തി സുമന്ത്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു പേരിൽ കരയറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്നിച്ചു തേരിൽ കരേറിനാളിന് രാവല്ലഭരാകിയ രാമനും മാനസഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതൃണൻ തേരിൽ കരേറിനാൻപാണ ചാപ്പാസി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൻ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂവനും നിൽക്കു നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛഗച്ഛയേതി വേഗാലരുൾ ചെയ്തു നിശ്ചലമായിതു ലോകവോ വന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീബാല വൃദ്ധാപതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ഠതിഷ്ഠ പ്രഭോ രാമ ദയാനിധേ ദൃഷ്ടിക്കമർദ്ദമായൊരു തിരുമേണി കാണായികലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമാ ദൈവമേ ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരം സത്വരം തേരിൽ പിറകെ നടകൊണ്ടാൽ മന്നവൻ താനും ചിരം വിലപിച്ച സാചൊന്നാൻ പരിചാരകന്മാരടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹ തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുകതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യാജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യ തൻ മന്ദിരത്തിങ്കലാക്കിയിടനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നനായി മേഴുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരാജനങ്ങളും ചെന്നരികെ പൂക്കും ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരൂ മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരാജനത്തിൽ പരിദേവനം കണ്ടു ശ്രീരാമദേവനു മുന്നിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചെയ്ത നേരം രാഘവന്മാരും ജനകതനൂജയും േറിയിടിനാരേതുമറിഞ്ഞില്ല പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടഥ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു
ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നടങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതീ കുണ്ഠിതന്മാരായി പുറം പൊക്കുമേവിനാൾ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും. മംഗളാദേവത വല്ലഭൻ രാഘവൻ ഗംഗാതടം പൂക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാ വിദൂരെ മരുവീടിനാൻ. ദാശരഥിയും വിദേഹ തനൂജയും ശിംശപാമൂലെ സുഖേന വാണിടിനാർ. ഗുഹസംഗമം രാമാഗമന മഹോത്സവമെത്രയോ മാമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ട വയസ്യനായുള്ളോരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ. പക്വ മനസ്സോടു ഭക്തൈവ സത്വരം പക്വ ഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തുഴന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢ മണച്ചാൽ ശ്രേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചാവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗൃഹനു ഗുഹനു മുര ചെയ്തു. ധന്യനായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമദീന അല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമെത്ര സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമാശുദ്ധമാക്കിയിടണം അന്തർമുദാപാദ പത്മരേണുക്കളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനീവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതിയം മമാസഖേ സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മഞ്ഞവാന. അന്യേ വനവാസകാലം കഴിയോളം രാജ്യം മമയേതത് ഭവാൻ മത്സഖിയല്ലോ പൂജനം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാച്ചു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജഡാമകൂടത്തോടും സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരാമാസ്യമതമായ തൽപസ്ഥലെ പാനീയ മാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ. പ്രസാദമൂർധനി പര്യങ്കയഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതു പോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ. രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും. വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരാനേത്രനെ കണ്ടീലയോ സഖേ പർണതൽപ്പേ ഭുവി ദാരുമൂലേ കിടന്നർണോ ജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപ്പേ ഭവനോത്തമേ സത്പുരേ പുണ്യ പുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്ക സീമീവനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്തയാ കൈകേയിതാൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോ
സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണു പദ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം കസ്യ ദുഃഖസ്യ ഗോഹേതു ജഗത്രയേ കസ്യ സുഖസ്യ മാ ഗോഹി ഹേതു സഹേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിൽ ഓർത്തുകണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃതാ തോന്നിന്നിതജ്ഞാന ബുദ്ധി ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ ഞാനിതെന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരൽ വൃഥാഭിമാനേന കേൾ ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദാസീന ബാന്ധവാദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധി ഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവൃതേ തത്ത യഥാ തഥാ ദുഃഖം സുഖം നിജകർമ്മവശാഗത ഒക്കെയൊന്നരക്കാമ്പു കൊണ്ടു നിനച്ചത് യദ്യദ്യാഗതം തത്ര കലാ തത്ര കാലാന്തരേ തത്തദ്ഭജിച്ചതിസ്വസ്ഥനായി വാഴണം ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധൃകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മ ഫലോദയെ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഹേ സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം തൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയുമല്ലടോ ദുഃഖമത്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമത്യ സംസ്തമായും വരും രണ്ടും അന്യോന്യ സംയുക്തമായേവനും കൊണ്ടു ജലാപങ്കമെന്ന പോലെ സഖി ആകയാൾ തൈജേന വിദ്വജ്ജനം ഹൃതി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ വരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേരി ഭാവനാൽ ഇതം ഗുഹനും സൗമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനു ഉദിച്ചത് സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ശിവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രണാം ജനകാത്മജയാം സമം തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ ശൃംഗീവേരാധിപൻ വാക്കു കേട്ട നേരം മംഗളദേവതയായ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയോ ആയതുമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടുകൂടി വഹിച്ചത് തോണിയും മംഗലാപാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ സംഘേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിഞ്ഞു വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരാകുലം ഗമിച്ചിടിനാ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളതിൻ അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിൽ
ഏണാംഗബിംബനാംബ ബിംബാനനാ ജഗദീപതേ, നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം പതിനാല് സംവത്സരം വിവിനത്തിൽ വസിച്ചു വരുവൻ വിരവൻ ഞാൻ, ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ, സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരമോരോ വിധമരുളി ചെയ്തു. ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു, ഭക്തനെ പോകുന്നയച്ചു രഘുത്തമൻ, ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദം മന്ദം തോണിമേലേ ഗുഹൻ, വീണ്ടും മന്ദം മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൻ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ, സോദരനോടും ഒരു മൃഗത്തെ കൊന്ന സാദരം പുക്ത, സുഖേന വസിച്ചിരു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ മാർത്താണ്ഡദേവരുദിച്ചോരനന്തരം. പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്ത് തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരു ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം, രാമൻ ദശരഥ നന്ദനുണ്ട് തൻ ഭാമിനിയോടും മനുജനോടും വന്ന് പാർത്തിരിക്കുന്നിതൂട ജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്ന്. അപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്ന് ആ പോക സന്തോഷമോടെ ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥ പുത്രനുണ്ട് ആശ്രിത വത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുദ്ധായ ഹസ്തേ സമാദായ സ അർഘപാദ്യാദിയും ഗത്വാ രഘുത്തമസന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാപ്തൗ മുഴുകിനാന്ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശ്ശ വണങ്ങിനാൻ ഭാര്യാനുജാന്യതം. ആശീർവചനപൂർവം മുനി പുംഗവനാശയാനന്ദമിയെന്നരു ചെയ്തു പാദരജസാ പവിത്രമാ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമി മാമിത്തമുട്ടോടജമാനി. സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു നിന്നോട സംഘമുണ്ടാക കാരണമിന്നു വന്നു തപസ്സാഫല്യമൊക്കവേ ജ്ഞാതം മയാതവോ ദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷ്യനായതുമായാ ഭൂതലെ ബ്രഹ്മണ പണ്ട് സംഭാസംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിന് എന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിരുന്നേനിന്ന് അതിനെ നെടോ ഞാന ദൃഷ്ടാതവധ്യാനൈകജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധ്യ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്നിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരു ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടെ അനുഗ്രഹിക്കണമേ യുദ്ധം. അന്യോന്യഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി
മുനിയുമായി വാൽമീകാശ്രമപ്രവേശം ഉദ്ധാരമുഞ്ചൈതു ശശിമുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയും ഉത്തീര്യ താപസാദി അഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചത് ജവാൻ തത്ര വാൽമീകിരന്നാശ്രമം നിർമ്മലം നാനാ മുനികുലസങ്കുലം കേവലം ീർണം മനോഹരമുത്തമ വൃക്ഷലത പരിശോഭിതം നിത്യകുസുമ ഫലതല സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരം ഇന്ദീവരേഷണം ഇന്ദ്രാദി വൃന്ദാരകൈ അഭിവന്ദിതം ബാണതുണീരധനുർധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്ജലം ജാനകീ ലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ട് വാൽമീകിയും സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഢം പുണർനീടീനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർക്കാദ്യാദികൾ കൊണ്ടധ മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ച് ഭോജനാർത്ഥം മുത കുത്യാശ്രമം തീർത്ത് രഘുവരൻ ുരുവരൻ തന്നോടരു ചെയ്തു വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഏതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ യാതോരേടത്തു സുഖേന വസിക്കാവും സീതയോടും കൂടി എന്ന് അരു ചെയ്യണം ഇത്തിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ട് ആശമഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരായിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതമെന്നത് കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതൻ ചെയ്ത് ഈ വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടും ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം എങ്ങനെയാകയാൽ എന്ത് ചൊല്ലാപതും സീതാസഹിതനായി വായുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം നിത്യധർമ്മ അധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാനുത്തമമായി
വിളങ്ങിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദനായി നിസ്പൃഹരായി നിരീഹാരായി ത്വന്മന്ത്രജപകാരയുള്ള മനുഷ്യർ തന്മനപങ്കജം സുഖമന്ദിരം ശാന്തന്മാരായ നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാസ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യമായുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ ക്ഷോദ്രഭയസുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിൽ ആത്മാവിനില്ലേതും യുദ്ധമുറച്ച് ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യുദ്ധം ചിത്തേ വിചാരിക്കൽ ആത്മാവിനില്ലേത് യുദ്ധമുറപ്പിച്ച് ഉറച്ച് ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം നാഥ രമ ഹരേ രമ രമ ഹരിയോ യാതൊരുത്തൻ ഭവന്തംബരം ജിൽഖനം വേദസ്വരൂപമനന്തമേകം സദാം വേദാന്തവേദ്യമാദ്യം ജഗൽകാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മനമലേപകം വാസുദേവം വരദം വരേണ്യം ജഗത്വാസിനാമാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ദൽപാദ സേവാരദാത്മനാം സന്തതം ത്വന്നാമ മന്ത്രജപശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധി പത്മികീടാത്മകഥ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ ചിന്മയനായ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരതൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേഞ്ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു ും ചോരനായി വില്ലും അമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേന്തി ജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥാ സപ്തമുനികൾ വരുന്നത് കണ്ട് ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാന്നമാർത്താണ്ട തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമം എന്നോടരുൾ ചെയ്തു
തിഷ്ഠതിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു. തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ശുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറയ്ക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകർന്ന ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രദ്വാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ പുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുതന്നേ വരൂ. ഞാനും അത് കേട്ട് ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോതരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്തഃക്കരണവും. ചിത്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൽ പാദസന്നിധവും. ദുർഗതി സാഗരെ മത്മനായി വീരുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ. രക്ഷിച്ചുകൊള്ളണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികെ ദൃഷ്ട്വാ മുനിവരന്മാരമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യഫലം വരും ജനസംഗമാ വിദ്വജ്ജാന വിദ്വജ്ജനാന മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടുരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാവിലും. രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്ഥമുക്ത്വാ രാമനാമവർണദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം രാമരേത്യേവം ജപിക്കണി ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം. ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ഉത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചേടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. ഉറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞതു ഉറ്റും മറഞ്ഞു ചമഞ്ഞതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നിരുന്നെല്ലിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ട് ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. പത്മീക മധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ. അഗ്നീയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാന്മായവേദിയായി ബ്രഹ്മജ്ഞനാകുന്നു എന്നരു ചെയ്ത പള്ളി മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമാ ഞാനിങ്ങനെയായി ചമഞ്ഞേടിനീൻ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നമുതാ കാൺമതിന്നവകാശവും വന്നിരനിക്കു മുന്നൻ ചെയ്ത പുണ്യവും.
നന്നായി ഭരിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണാ ത്രിദശ കുലപതേ. ഏകശ്ലോക രാമായണം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീമിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പശ്ചാത്രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനവാ ബുദ്ധ്യാത്മനാവാ നിസൃതസ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത്. ഹരി ഓം. ഇന്ന് രാമായണ പാരായണം 7-ാമത്തെ ദിവസമാണ്. ഇന്ന് വനയാത്ര മുതൽ വാത്മീകിയുടെ പൂർവചരിത്രം വരെയാണ് ഇന്ന് പാരായണം ചെയ്തത്. ഇനി അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വനയാത്ര. രാഘവൻ, അതായത് ശ്രീരാമൻ, ശ്രീരാമന്റെ അച്ഛന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. ഗൃഹത്തിലേക്ക് പ്രവേശിച്ച ഉടനെ കൈകേയി അമ്മയെ വിളിച്ച് പറയാണ്, അമ്മേ ഇനി ഈ ശോകം ഒക്കെ കളയൂ, ഇനി ഞാനും എൻ്റെ ഭാര്യ സീതയും ലക്ഷ്മണനും കൂടെ വനത്തിലേക്ക് പുറപ്പെടുകയാണ്. അതുകൊണ്ട് അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു തന്നാലും എന്ന് രാമൻ കൈകേയി അമ്മയോട് പറയുണ്ടായി. ഇത് കേട്ടപ്പോൾ രാമന്റെ ഇഷ്ടവാക്കുകൾ കേട്ട കൈകേയി ഉടനെ 3 പേർക്കും ആവശ്യമായ മരപുരി കൊണ്ടുവന്നു കൊടുത്തു. ശ്രീരാമനും ലക്ഷ്മണനും ധന്യവസ്ത്രങ്ങൾ മാറ്റി വനത്തിലേക്ക് പോവാൻ ആവശ്യമായ മരപുരി ധരിച്ചു. എന്നാൽ സീതയാകട്ടെ ഇത് കണ്ട് ആകെ പരിഭ്രമിക്കുകയാണുണ്ടായത്. കാരണം ഇങ്ങനെ ഒരു വസ്തുവോ ഇതുവരെ കാണാത്തതാണ് സീത. അപ്പൊ ഇതെന്ത് ചെയ്യണം എന്ന് അറിയാതെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉടനെ ശ്രീരാമൻ ഈ മരപുരിയെടുത്ത് സീതയുടെ ശരീരത്തിൽ വെക്കുന്നു. ഇത് കണ്ട് പൗരജനങ്ങൾ കരയാൻ തുടങ്ങി. അവർക്ക് സങ്കടം സഹിക്കവയ്യാതെ കരയാൻ തുടങ്ങി. ആ സമയത്ത് വസിഷ്ഠ മഹാമുനി കോപാകുലനാവുകയും കൈകേയി അമ്മയോടെ ക്രോധത്തോടുകൂടി സംസാരിക്കുകയും ചെയ്തു. ദുഷ്ടേ, നിശാചരി, ദുർവൃത്ത മാനസേ എന്നൊക്കെയാണ് കൈകേയിയെ ആ സമയത്ത് മുനി വിളിച്ചിരുന്നത്. ദുഷ്ടേ, നിശാചരി, ദുർവൃത്ത മാനസേ, കഷ്ടമോർത്തോളം, കഠോരശീലേ കലേ, രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ, ജാനകീ ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഈ സമയം ദശരഥൻ സുമന്ത്രരെ വിളിച്ച് ശ്രീരാമന് വനത്തിലേക്ക് പോകുവാൻ ആവശ്യമായ രഥം കൊണ്ടുവരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഉടനെ സുമന്ത്രർ രഥം അവിടെ എത്തിക്കുന്നു. ആ സമയത്ത് ശ്രീരാമൻ തന്റെ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം സീത രഥത്തിൽ കയറുന്നു. ശ്രീരാമൻ തന്റെ അച്ഛനെ പ്രദക്ഷിണം വെച്ച് തൊഴുത് ശ്രീരാമനും രഥത്തിൽ കയറി, അത് ലക്ഷ്മണനും സുമന്ത്രനും പിന്നീട് രഥത്തിൽ കയറി. അങ്ങനെ 4 പേരും കയറി രഥം പുറപ്പെടാൻ നോക്കുമ്പോൾ ദശരഥൻ നിൽക്ക് നിൽക്ക് എന്ന് ആണ് പറയുന്നത്. അതേസമയം രാമൻ ഗച്ഛ ഗച്ഛേതി എന്ന് പറയുന്നു. ഇതിനെ ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, അച്ഛന്റെ വ്യസനം കൂടുതൽ സമയം കാണാനുള്ള കരുത്തില്ല, അതുകൊണ്ടായിരിക്കാം ഗച്ഛ ഗച്ഛേതി എന്ന് ഉടനെ പറഞ്ഞത്. മാത്രമല്ല സ്വധർമ്മം ചെയ്യുക എന്നത് എല്ലാവരുടെയും കടമയാണ്. ഭഗവാന്റെ ജന്മം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ അച്ഛന്റെ വ്യസനം നോക്കി നിൽക്കാൻ ഇവിടെ സമയമില്ല.
അതുകൊണ്ടായിരിക്കാം രഥ ഗച്ഛ ഗച്ഛേതി എന്ന് സുമന്ത്രരോട് പറഞ്ഞത്. അപ്പോ ശ്രീരാമൻ പുറപ്പെട്ടപ്പോ പുരവാസികളെല്ലാം തന്നെ ഞങ്ങളുടെ ജീവനാണ് ആത്മാവാണ് പോകുന്നത്, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് രഥത്തെ പിന്തുടരുകയാണ് ഉണ്ടായത്. പിന്നെ ദശരഥൻ എന്ന് പറഞ്ഞാൽ ദശം പത്ത്, രഥം ഇന്ദ്രിയാണ്, പത്ത് ഇന്ദ്രിയങ്ങൾ അടങ്ങിയ ശരീരമാണ് ഉദ്ദേശിക്കുന്നത് ദശരഥൻ. രാമൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ. അപ്പൊ പ്രാണനില്ലാതെ ഒരു നിമിഷം പോലും ശരീരം നിലനിൽക്കുന്നില്ല. അതേപോലെ തന്നെയാണ് രാമൻ അവിടുന്ന് വിട്ടുപോയപ്പോൾ ദശരഥന്റെ സ്ഥിതിയും അതേപോലെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നീട് അധിക കാലം ദശരഥൻ ജീവിച്ചിരുന്നില്ല. അങ്ങനെ പൗരവാസികളും ശ്രീരാമനും സീതയും ലക്ഷ്മണനും ആദ്യം എത്തിച്ചേരുന്നത് തമസാ നദിയുടെ തീരത്താണ്. അവിടെ വെച്ച് ഒരു ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം നേരം പുലരുന്നതിന് മുമ്പേ ശ്രീരാമൻ എഴുന്നേറ്റ് സീതയെയും ലക്ഷ്മണനെയും വിളിച്ചു പറഞ്ഞു, നമുക്ക് ഉടനെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, കാരണം ഈ പുരവാസികളൊക്കെ വനവാസത്തിനാണെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്, അതിന് നമുക്ക് വനവാസത്തിന് തടസ്സമാകും അവർ അതുകൊണ്ട് ഉടനെ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരം പുലരുന്നതിന് മുമ്പേ യാത്രയായി. അങ്ങനെ യാത്രയായിട്ട് പിന്നീട് എത്തുന്നത് ശൃംഗിവേരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ ശൃംഗിവേര അവിടെ അന്ന് ഒരു ശിംശഭാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സുഖേന വാണു എന്നാണ് പറയുന്നത്. ശൃംഗിവേരാ വിദൂരെ മരുവീരിനാൻ ദാശരഥിയും വിദേഹ തനുജയും ശിംശഭാ മൂലെ സുഖേന വാണിടിനാൻ. ഈ ശൃംഗിവേര എന്ന് പറയുന്ന രാജ്യം ഗുഹൻ എന്ന് പറയുന്ന ഒരു നിഷാദ രാജാവാണ് ഗുഹൻ, അദ്ദേഹത്തിന്റെ അധീനത്തിലാണ്. അദ്ദേഹം ശ്രീരാമനെ കണ്ട ഉടനെ വളരെ സന്തോഷത്തോടുകൂടി പോയി സന്തുഷ്ടചിത്തനായി പക്വമായ മനസ്സോടുകൂടി രാമദേവനെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. കൊട്ടാരത്തിൽ വന്ന് മൂലഫലങ്ങളൊക്കെ പരിഗ്രഹിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ശ്രീരാമൻ ആ സമയത്ത് ഗുഹന് കൊടുക്കുന്ന ഉത്തരമാണ് സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ വനവാസകാലം കഴിവോളം. അതായത് 14 സംവത്സരം വനവാസത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ആ സമയം കഴിയാതെ ഞാൻ ഒരു സ്ഥലത്തും താമസിക്കില്ല, അതേപോലെ തന്നെ അന്യദത്തം കഴിക്കുകയില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ പറയുന്നു, കൊണ്ടുവരിക വടക്ഷീരമാശുനി എന്നാണ്. വടക്ഷീരം എന്ന് പറഞ്ഞാൽ പേരാലിന്റെ പശയാണ്. കാരണം വനത്തിലേക്കുള്ള യാത്രയാണ്, ആ പേരാലിന്റെ പശ ഉപയോഗിച്ച് ശ്രീരാമനും ലക്ഷ്മണനും തന്റെ മുടി ജടാമകുടമാക്കി മാറ്റി. അത് അങ്ങനെ ആ ദിവസം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ തളിരില കൊണ്ട് ഒരു മെത്ത ഉണ്ടാക്കി, പർണതൽപ്പം എന്നാണ് പറയുന്നത്. ഈ പർണതൽപ്പത്തിൽ കിടന്നുകൊണ്ട് ശ്രീരാമനും സീതാദേവിയും ഉറങ്ങി. എന്നാൽ ലക്ഷ്മണനാകട്ടെ അമ്പും വില്ലും എടുത്ത് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും കാവൽക്കാരനായി നിൽക്കുകയാണ് ചെയ്തത്. അല്പം പോലും കൺപോള അടച്ചില്ല. മാത്രമല്ല ഗുഹനും ലക്ഷ്മണന്റെ അടുത്ത് നിന്നു. അങ്ങനെ ഗുഹനും ലക്ഷ്മണനുമായി പല കാര്യങ്ങളും സംസാരിച്ചപ്പോ ഗുഹം പറയുകയാണ്, സ്വർണതൽപ്പത്തിൽ കിടന്നുറങ്ങേണ്ട ഭവാനാണ് സീതയോടൊന്നിച്ച് ഈ പർണതൽപ്പത്തിൽ കിടന്നുറങ്ങുന്നത്. ഇതിനെല്ലാം കാരണം കൈകേയി അമ്മയല്ലേ, മന്ധരയും. അതാ അവരാണല്ലോ ഭഗവാൻ ഇങ്ങനെയുള്ള ദുഃഖം വിഷമമൊക്കെ വരുത്തി വെച്ചത് എന്ന് പറഞ്ഞു. അപ്പോ ആ വാർത്ത കേട്ട് ആ കാര്യം കേട്ടപ്പോൾ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്ന ചില കാര്യങ്ങളാണ് തുടർന്ന് വരുന്നത്. ലക്ഷ്മണന് ശ്രീരാമന്റെ ഉപദേശം ഉണ്ടായിരുന്നു പുറപ്പെടുന്നതിന് മുമ്പായിട്ട്. ആ ഉപദേശം ശരിയായ രീതിയിൽ ലക്ഷ്മണനെ മനസ്സിൽ പതിഞ്ഞു എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് ഈ ഗുഹനുമായിട്ടുള്ള സംഭാഷണം. ഉടനെ പറയുന്നത്, ഭദ്രമതേ ശൃണു മത്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയെ കസ്യ സുഖസ്യ കോ വാപി ഹേതുസഖേ. ആരാണ് ഒരാൾക്ക് സുഖമുണ്ടാക്കുന്നത്, ആരാണ് ഒരാൾക്ക് ദുഃഖമുണ്ടാക്കുന്നത്? ഒരു വ്യക്തിക്കും ഒരാളുടെ ജീവിതത്തിൽ സുഖമുണ്ടാക്കാനും സാധ്യമല്ല,
ദുഃഖമുണ്ടാക്കാനും സാധ്യമല്ല. സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നത് അവനവൻ തന്നെയാണ്. അവനവന്റെ പൂർവജന്മാകൃതമായി വരുന്ന സഞ്ചിത കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇതാണ് സുഖവും ദുഃഖവും. അപ്പോ സുഖം ദുഃഖം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ദിന രാത്രി പോലെയാണ്, പകലും രാവും രാത്രിയും പോലെയാണ്. ഒരു പകലിനൊരു രാത്രി ഉണ്ട് നമുക്കറിയാം. അതേപോലെ ഒരു സുഖത്തിന് ഒരു ദുഃഖം ഉണ്ടാവും, ഒരു ദുഃഖം കഴിയുമ്പോൾ സുഖം ഉണ്ടാവും. അല്ലാതെ സുഖം മാത്രമുള്ളത് ആരും ഇല്ല, ദുഃഖം മാത്രമുള്ളവരും ആരുമില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരു വ്യക്തിയുടെ കാരണമാണ് എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് പിന്നെ ഗുഹനോട് പറയുകയാണ്. അതായത് പിന്നെ മനസ്സിന്റെ ഭാവത്തിനനുസരിച്ചാണ് ഒരാളുടെ മുഖത്ത് ഭാവം മിന്നി മറയുക. അതിനനുസരിച്ചാണ് ഒരാളുടെ മനസ്സിന്റെ ഒരാളുടെ മുഖം കണ്ടാൽ നമുക്കറിയാം അയാളുടെ മനസ്സിന്റെ ഭാവം എന്താണെന്ന്. അപ്പൊ നമ്മളാണ് നമുക്ക് സന്തോഷവും പിന്നെ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് പിന്നെ ഗുഹനെ പറഞ്ഞ് ധരിപ്പിച്ചു. പക്ഷെ എങ്കിലും ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധിമതം വർജിക്കുകയും വേണ്ട എന്നാണ്. നമുക്ക് വരുന്ന സുഖം നമ്മൾ തട്ടി മാറ്റേണ്ട ആവശ്യമില്ല. വരുന്ന സുഖം നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് നല്ല പോലെ അത് പിന്നെ അനുഭവിക്കാം. എന്നാൽ പിന്നെ സുഖത്തിനായിക്കൊണ്ട് നമ്മൾ കാമിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദുഃഖത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി അധികം അധ്വാനിക്കണ്ട. വരുന്ന സുഖം ത്യജിക്കുകയും വേണ്ട. പുണ്യകർമ്മങ്ങളും പുണ്യകർമ്മങ്ങൾക്ക് പാപവും ഉണ്ടാകും, പാപകർമ്മങ്ങൾക്ക് പുണ്യവും ഉണ്ടാകും. ദേഹം തന്നെ സുഖം ദുഃഖം മിശ്രിതമാണ്. എന്നാൽ ചിലവർ എന്തെങ്കിലും ദുഃഖം വരുമ്പോഴത്തേക്ക് ആകെ പരവശരായിട്ട് ആത്മഹത്യ പോലും ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഉപദേശിക്കുകയാണ് ആരും തന്നെ. കാരണം ഒരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഒരു സുഖവും ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. രാവും പകലും എന്ന പോലെ എന്ന് അങ്ങനെ ഈ പിന്നെ ഗുഹനും ലക്ഷ്മണനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഇരുന്ന് രാവിലെയായി. അപ്പോഴേക്കും ശ്രീരാമൻ നിത്യകർമ്മങ്ങൾ ചെയ്ത് യാത്രക്കായി ഒരുങ്ങി വന്നു. അങ്ങനെ പിന്നെ ഗുഹൻ പിന്നെ പിന്നീട് ഗംഗാ നദിയാണ് കടന്ന് പോകുന്നത്. അപ്പൊ ഗുഹൻ തോണി കൊണ്ടുവന്നു. പിന്നെ ശ്രീരാമൻ സീത തോണിയിലേക്ക് കയറി, പിന്നെ പിന്നാലെ ലക്ഷ്മണനും കയറി. ഗുഹൻ തോണി തുഴയാണ്, അങ്ങനെ ഗംഗാനദി കടക്കുകയാണ്. ഈ ഗംഗാനദിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഗംഗാനദി മുറിച്ചു കടക്കാൻ പാടില്ല എന്നാണ് അത്രേ. ഗംഗാനദി മുറിച്ചു കടക്കുമ്പോ ഒരു നാണയം അതിലിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അതിനടിസ്ഥാനമായിട്ടായിരിക്കാം ഗംഗാനദി കടക്കുമ്പോൾ സീതാദേവി ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. എന്താണ്? ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ, സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ, മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്ത് കൂടാതെ. ഞങ്ങള് 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പിന്നെ ഞങ്ങൾ ഇവിടെ ബലിപൂജകളൊക്കെ ചെയ്യും ഗംഗാ നദിയില്. അതുകൊണ്ട് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊള്ളണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സീതാദേവി ഗംഗയിൽ കൂടി കടന്നു പോയത്. അങ്ങനെ ഗംഗ കടന്ന് മറുവശമെത്തിയപ്പോ ശ്രീരാമൻ ഗുഹനെ വിളിച്ച് വളരെ നല്ല രീതിയിൽ ആശ്ലേഷിച്ച് യാത്ര പറയുകയാണ്. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞ് വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഞാൻ 14 സംവത്സരം കഴിഞ്ഞ് തിരിച്ച് പിന്നെ ഇവിടെ തന്നെ വരും. അതുകൊണ്ട് യാതൊരു ദുഃഖവും കൂടാതെ നീ നിന്റെ ഈ രാജ്യം ഭരിച്ച് ഇവിടെ സുഖമായി താമസിക്കൂ എന്ന് പറഞ്ഞ് ഈ ഗുഹനെ യാത്രയാക്കിയാണ്. അപ്പൊ ഗുഹൻ പിന്നെ തോണി കയറി സ്വരാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോ പിന്നെ വളരെ മന്ദമായിട്ടാണ് തോണി തുഴഞ്ഞത് എന്ന് പറയുന്നത്. കാരണം ശ്രീരാമനെ വിട്ടുപോവാൻ അത്രയും വിഷമം ഗുഹന്. ഒരു ദിവസം ശ്രീരാമന്റെ അടുത്ത് കഴിയാൻ കഴിഞ്ഞല്ലോ, അതന്നെ വലിയൊരു ഭാഗ്യല്ലേ ഭഗവാന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞത്. അപ്പോ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് വളരെ സാവകാശം തോണി തുഴഞ്ഞ് പിന്നെ മന്ദിരം പൊക്കി എന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഗംഗാനദി കടന്നിട്ട് ഭരദ്വാജാശ്രമത്തിന് സമീപത്താണ് ശ്രീരാമൻ എത്തുന്നത്. ഭരദ്വാജാശ്രമത്തിന്റെ സമീപത്ത് ഒരു ബ്രഹ്മചാരിയെ കാണുന്നു. ബ്രഹ്മചാരിയോട് ശ്രീരാമൻ പറയാണ്, പിന്നെ മഹർഷിയോട് പോയി പറയണം ഇങ്ങനെ ശ്രീരാമചന്ദ്രനും ഭാര്യ സീതയും
പിന്നെ അനുജൻ ലക്ഷ്മണനും പുറത്തു നിൽക്കുന്നുണ്ട്, ഇവിടെ അടുത്തു തന്നെ ഉണ്ട് എന്ന് പോയി ആ വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ബ്രഹ്മചാരി പോയി തപസശ്രേഷ്ഠനെ വിവരം അറിയിച്ചു. ഉടനെ അദ്ദേഹം പിന്നെ അർഘ്യപാദാദിയും പൂജാസാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഭഗവാനെ വളരെ ആദരവോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. അതേപോലെ തന്നെ ശ്രീരാമനും ഭാര്യയോടുകൂടി ഈ പിന്നെ താപസശ്രേഷ്ഠന്റെ പാദം വണങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നെ ഭരദ്വാജ മഹർഷി പറയാണ്, ഞാൻ നിങ്ങൾ വന്ന കാര്യം, ഭഗവാൻ വന്ന കാര്യവും മനുഷ്യ വേഷം എടുക്കാനുള്ള കാരണവും ഇതൊക്കെ എൻ്റെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്താണ് ഈ അവതാരത്തിന്റെ ഉദ്ദേശം എന്നും എനിക്കറിയാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഒരു രാത്രി അവിടെ കഴിച്ചു കൂട്ടി. അങ്ങനെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പിന്നെ അവിടുത്തെ കുമാരകന്മാരുമായി പിന്നെ താപസൻ നിർദ്ദേശിച്ച വഴിയിൽ കൂടി പിന്നെ ചിത്രകൂട പർവ്വതത്തിൽ ആണ് പിന്നീട് പോയത്. അവിടെയാണ് വാൽമീകി ആശ്രമം. അങ്ങനെ വാൽമീകിയാണ് പിന്നീട് കാണുന്നത്. വാൽമീകി ആകട്ടെ പിന്നെ ശ്രീരാമചന്ദ്രനെ വളരെ സന്തോഷത്തോടുകൂടി പിന്നെ ബാഷ്പാകുലാക്ഷനായി വന്ന് കണ്ണുനീരിൽ കണ്ണിൽ സന്തോഷാശ്രു വന്നിട്ട് രാഘവൻ തിരുമേനിയെ ഗാഢം പുണർന്നു എന്നാണ്. അതായത് പരമാനന്ദ വിഗ്രഹമാണ് ഈ ശ്രീരാമൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണല്ലോ, ബ്രഹ്മമാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെ പിന്നെ ഇതേപോലെ തന്നെ അർഘ്യപാദ്യാദികളും പിന്നെ പൂജാസാധനങ്ങളൊക്കെ കൊണ്ടുപോയി വളരെ നല്ല രീതിയിൽ ഭഗവാനെ പൂജിച്ചു. പൂജി അത് പല പല മൂലങ്ങളൊക്കെ നിവേദിച്ച് വളരെ സന്തോഷത്തോടുകൂടി പിന്നെ ശ്രീരാമനെ മഹർഷി സ്വീകരിക്കുകയാണ്, വാൽമീകി മഹർഷി. അങ്ങനെ പിന്നെ വാൽമീകി മഹർഷിയോട് അങ്ങനെ തന്നെ ശ്രീരാമനും വാൽമീകി മഹർഷിയെ വളരെ സന്തോഷത്തോടുകൂടി പിന്നെ വണങ്ങി പിന്നെ ഇവിടെ വന്നതിന്റെ കാരണം അങ്ങനെ വിശദമാക്കുകയാണ്. പിന്നെ അച്ഛന്റെ ആജ്ഞയാലാണ് ഞാൻ വനത്തിന് പുറപ്പെട്ടത് എൻ്റെ സോദരനോടും ജനകാത്മജയോടും എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ തന്നെ വാൽമീകി മഹർഷി പറയാണ്, എല്ലാം എനിക്ക് ജ്ഞാനദൃഷ്ടിയാൽ എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ശ്രീരാമൻ ചോദിക്കുകയാണ്, യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്ന് അരുൾ ചെയ്യണം. ഭാര്യയുണ്ട്, അപ്പോൾ നമുക്കറിയാലോ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ ഒരു പറ്റിയ സ്ഥലത്തെ താമസിക്കാൻ പറ്റൂ, പുരുഷന്മാരെ പോലെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് സീതയോടും കൂടി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങ് അരുളി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ വാൽമീകി മഹർഷി ചോദിക്കുകയാണ്, പിന്നെ പരബ്രഹ്മമായ അങ്ങ് ഞാൻ ഏത് സ്ഥലമാണ് അങ്ങക്ക് കാണിച്ചു തരേണ്ടത്? സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവ്വലോകേഷു നീയും വസിച്ചിരുന്നു, എല്ലാ ലോകങ്ങളും നിന്നിലാണ് വസിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ എല്ലാ വസ്തുവിലും നീ വസിക്കുന്നു. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടേതാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഞാൻ എവിടെയാണ് ഒരു സ്ഥലം വാസത്തിനായിട്ട് കാണിച്ചു തരേണ്ടത് എന്ന് വാൽമീകി മഹർഷി ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൂടി സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷണ ചോദിക്ക കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷണ ചൊല്ലുന്നതുമുണ്ടുവാൻ. എങ്കിലും എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടല്ലോ. എന്തേ പിന്നെ ഞാൻ പിന്നെ സീതയോടുകൂടി എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരണം, അതുകൊണ്ട് അത് പറ്റിയൊരു സ്ഥലം ഞാൻ കാണിച്ചു തരും എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഭഗവാനോട് പറയുകയാണ്, എല്ലാവരുടെയും പിന്നെ ഹൃദയ ഗുഹയിൽ വസിക്കുന്ന ഭഗവാനല്ലേ, ഏതൊരു മനുഷ്യന്റെയും ചിത്തം എത്രത്തോളം പിന്നെ ചിത്തശുദ്ധി ഉണ്ടാകുന്നു അങ്ങനെയുള്ള ആൾക്കാരുടെ ഹൃദയ ഗുഹയിൽ വസിക്കുന്നു ഭഗവാൻ. പിന്നെ അപ്പൊ ഒരു പ്രത്യേക സ്ഥലം ഞാൻ കാണിച്ചു തരുന്നതിൽ അർത്ഥമില്ല. പിന്നെ ധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തി ഭഗവാനെ ഭക്തിയാ ഭജിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ഭഗവാൻ ഇരിക്കുന്നു. അതേപോലെ ഭഗവാന് നിത്യവും പിന്നെ ശരണമായി പ്രാപിച്ച് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും പിന്നെ ഭഗവാനെ കാണുന്നു ഒരാള്. അതേപോലെ പിന്നെ ജന്തുക്കളിലും സസ്യങ്ങളിലും മനുഷ്യരിലും, അതായത് എല്ലാ ജീവജാലങ്ങളിലും
ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് ഭഗവാനിലെത്താൻ എപ്പോഴും എളുപ്പമാണ്. അങ്ങനെയുള്ള അവരുടെയൊക്കെ ഹൃദയ ഗുഹയിൽ വസിക്കുന്നതാണ് ഭഗവാൻ. ഇങ്ങനെ പല ഈ വേദാന്തങ്ങളാണ് പിന്നീട് പറയുന്നത്. അതായത് ഈ ലോകത്ത് എങ്ങനെയുള്ള ആൾക്കാർ, നമ്മളെ ഏത് രീതിയിൽ ജീവിച്ചാലാണ് നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, നമ്മളും ഈ ഭഗവാനും ഒന്ന് തന്നെ, അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്. പരമാത്മാവിന്റെ ഒരു പ്രതിബിംബം പോലെ നമ്മളുടെ ശരീരത്തിൽ വിളങ്ങുകയാണ് ജീവാത്മാവ് എന്നുള്ള ഒരു സത്യം നമുക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുവോ അന്ന് ഭഗവാന്റെ അടുക്ക് നമുക്ക് ശരണം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഈ ചിത്രകൂട പർവ്വതത്തിൽ ഒരു സ്ഥലം ശ്രീരാമനും സീതയ്ക്കും താമസിക്കാനായി അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് വാൽമീകിയുടെ പൂർവകഥ ഭഗവാനോട് പറയുകയാണ്. അതായത് വാൽമീകി ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രത്നാകരൻ എന്നാണ്. രത്നാകരൻ എന്ന ഒരു ബ്രാഹ്മണനായിരുന്നു ഈ വാൽമീകി. പക്ഷെ അയാളെ പിന്നീട് ആ ഒരു ബ്രാഹ്മണരാകുമ്പോ ഒരു പ്രത്യേക ചിട്ടയിലും നല്ല ഒരു ഉയർന്ന രീതിയിലൊക്കെ ജീവിക്കുക എന്നാണ് നമ്മളെ ഒരു വിശ്വാസം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ബ്രാഹ്മണരും സാധാരണക്കാരും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ആരുടെ മനസ്സിലാണോ നല്ല ചിന്തകൾ അവരെയാണ് നമ്മൾ ബഹുമാനിക്കുക. പക്ഷെ മുമ്പ് കാലത്ത് അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു. ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തരായിരിക്കും, വളരെ നല്ല രീതിയിൽ ജീവിതം നയിക്കുന്നവരായിരിക്കും എന്നൊക്കെ. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് അയാള് ഒരു ശൂദ്ര സ്ത്രീയെ ഭാര്യയാക്കി സ്വീകരിച്ചു. ആ ശൂദ്ര സ്ത്രീയിൽ അദ്ദേഹത്തിന് കുറെ കുട്ടികൾ ഉണ്ടായി. എന്നാൽ ഇവരെ കുടുംബം സംരക്ഷിക്കാൻ ഇയാൾക്ക് പ്രത്യേകിച്ചൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാൾ കണ്ടൊരു വഴി എന്താന്ന് പറഞ്ഞാൽ, കുറെ ചോരന്മാരോടുകൂടെ ചേർന്ന് നിത്യവും ഇയാളും ഒരു ചോരനായി വില്ലുമമ്പും ധരിച്ച് ജന്തുക്കളെ കൊന്ന്, അത് മാംസം ഭക്ഷിക്കാനായിരിക്കാം, മാംസം വിൽപ്പന നടത്തി പൈസ ഉണ്ടാക്കാനായിരിക്കാം, മാംസമൊക്കെ ധരിക്കുന്നുണ്ടാവും. ബ്രാഹ്മണന്റെ ആ ക്വാളിറ്റി ഒക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടതാ. അങ്ങനെ ഇല്ലെങ്കിൽ വഴിപോക്കര് ആരാണോ വഴി കൂടെ പോകുന്ന അവരുടെ വസ്തുക്കളെ പിടിച്ചു പറിച്ചെടുക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം സപ്തമുനികൾ ആ വഴി വരുന്നത് ഈ രത്നാകരൻ കണ്ടു. അങ്ങനെ കണ്ടപ്പോ ഈ സപ്തമുനികളുടെ അടുത്ത് പോയിട്ട് വസ്ത്രങ്ങളൊക്കെ പിടിച്ചു പറിച്ച് അവര് എന്തൊക്കെയാ വസ്തുക്കൾ ഉള്ളതെന്ന് വെച്ചാല് അതൊക്കെ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെന്നപ്പോ ഈ വിവരിക്ക് ഇയാളെ കണ്ടപ്പോ ഒരു എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇവരും ഏഴാളില്ലേ, അപ്പൊ ഇവരുടെ അടുത്ത് നിന്ന് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും പിടിച്ചു പറിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ അവര് അങ്ങോട്ട് ഇയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ദുഷ്പ്രവൃത്തിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യം എന്താ? നിങ്ങളൊരു ബ്രാഹ്മണനാണെന്നല്ലേ പറയുന്നത്? അപ്പൊ ഇയാള് ഇയാളുടെ ചരിത്രമൊക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ കുടുംബം സംരക്ഷിക്കാൻ മറ്റൊരു മാർഗവും, അപ്പൊ എന്റെ ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ അവരുപദേശിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഏതൊരു കർമ്മത്തിനും അതിൻ്റെതായ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മത്തിന്റെ ഫലം നിങ്ങളുടെ ഭാര്യയും കുട്ടികളും കൂടെ അനുഭവിക്കുവാൻ തയ്യാറാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു വാ, എന്നിട്ട് നിങ്ങൾ ഈ പ്രവൃത്തി തുടർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ഒരു മനസ്സിന് ഒരു വെളിവ് ഉണ്ടായി എന്ന് തന്നെ പറയാം. അപ്പൊ അയാൾക്ക് തോന്നി അത് ശരിയായ ഒരു കാര്യമാണ് എന്ന് തോന്നി. ഇവര് ഇതും കൂടെ സപ്തർഷികൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന്. അങ്ങനെ ഇയാള് വീട്ടിൽ പോയി ഈ ഭാര്യയോടും കുട്ടികളോടും ചോദിച്ചു, ഞാൻ ഇങ്ങനെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തിട്ടാണ് നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ദുഷ്ടപ്രവൃത്തിയുടെ ഫലം നിങ്ങളും കൂടി അനുഭവിക്കുമോ ഒരു പങ്ക് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഒരാള് ആരാണോ ഒരു കർമ്മം ചെയ്യുന്നത് ആ കർമ്മത്തിന്റെ ഫലം അതിന്റെ കർത്താവാണ് അനുഭവിക്കുക, അല്ലാതെ മറ്റാർക്കും തന്നെ ആ കർമ്മഫലം അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാൾക്ക് ബുദ്ധിക്ക് വെളിവ് വരുന്നത്. അപ്പൊ അതും ആ ഒരു വാർത്തയും കൊണ്ട് ഇയാൾ ഈ സപ്തർഷികളുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ സപ്തർഷികളോട് ഈ കാര്യം പറഞ്ഞപ്പോ അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ബോധം
നല്ല ബോധമുണ്ടായല്ലോ എന്ന്. അപ്പൊ പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഇങ്ങനത്തെ പ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാനാണ് താല്പര്യമെന്ന് ഇയാൾ സപ്തർഷികളെ അറിയിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങള് ഭഗവാന്റെ നാമം ജപിച്ച് ഇനിയുള്ള കാലം കഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നാമം അവര് പറഞ്ഞു കൊടുത്തു, രാമ രാമ എന്നാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അതുപോലും പറയാനുള്ള ഒരു കഴിവ് ഇയാൾക്ക് ഇല്ലായിരുന്നു. ഇയാൾ മരാമര എന്നാണ് ജപിച്ചത്. അപ്പൊ അവര് വിചാരിച്ചു അത് മതി, രാമ രാമ എന്നായിക്കൊള്ളുമല്ലോ ക്രമേണ എന്ന് വിചാരിച്ചിട്ട് അവരത് സമ്മതിച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന് ജപിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം, സഹസ്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ചു വരും, ആ സമയം ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾ ഈ സ്ഥാനത്തിരുന്ന് ജപിച്ചു കൊള്ളണം എന്നാവശ്യപ്പെട്ടു. അവരവിടുന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ഇയാൾ അതേ സ്ഥലത്തിരുന്ന് ജപം തുടങ്ങി. അങ്ങനെ ജപിച്ച് ജപിച്ച് ഇയാളെ പുറ്റു മൂടി. കാലം കഴിഞ്ഞപ്പോ ഇയാളെ പുറ്റു മൂടി വന്നു. അനങ്ങാതെ നിൽക്കുന്ന ശരീരമാണല്ലോ. അങ്ങനെ പുറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നീട് ഇയാളുടെ ജപം. അപ്പൊ ഇയാൾ അങ്ങ് എന്താ പറയുക, ഇയാളെ മനസ്സ് അങ്ങ് എത്രയോ ഉയരത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സഹസ്രയുഗം കഴിഞ്ഞ് ഈ സപ്തർഷികൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നവ കണ്ടപ്പോ ഇവിടെ ഇയാൾ ഇരുത്തിയ സ്ഥാനത്ത് ഒരു ചിതൽപുറ്റാണ് കാണുന്നത്. അപ്പൊ അവരെന്ത് പറയൂ, അവര് ഉറക്ക പറഞ്ഞു, നിഷ്ക്രമിക്കൂ, നിഷ്ക്രമിച്ചിടൂ, നിഷ്ക്രമിച്ചിടൂ എന്ന് പറഞ്ഞാൽ പുറത്തു വരൂ എന്നാണ്. ആ ശബ്ദം കേട്ടപ്പോ ഇയാൾ മുതൽ ഈ ചിതൽപുറ്റ് മാറ്റി അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ഇയാൾക്ക് വാൽമീകി എന്ന പേര് അവർ നൽകിയത്. അപ്പോ ഈ ശ്രീരാമനോട് പറയാണ്, ഞാൻ രാമനാമം ജപിച്ചിട്ടാണ് വളരെ ഹീനമായ രീതിയിൽ ജീവിച്ചിരുന്ന ഞാൻ ഇന്ന് ഈ ഒരു തലത്തിലേക്ക് ഉയർന്നത്. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ ശ്രീരാമന്റെ ഈ ദർശനം ഞാൻ എനിക്ക് ഉണ്ടായത് കാരണം എൻ്റെ രാമനാമ ജപത്തിന്റെ ഫലം എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയാണ്. നിന്നെ മുതാ കാൺമതിന് അവകാശവും വന്നിതെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണജലാനിധേ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ മുന്നേ ചെയ്ത പുണ്യം, അതായത് പാപം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലവും പുണ്യം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലവും കിട്ടുമല്ലോ. ഇയാൾ കുറച്ചു കാലമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതിന്റെ മുമ്പേ പല പുണ്യ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ അയാൾ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ് അയാൾക്ക് ഇപ്പോൾ ലഭിച്ചത് എന്ന് അയാള് ശ്രീരാമനോട് പറയുകയാണ്. അപ്പോ അതുവരെയാണ് ഈ രാജീവലോചനം, രാമം ദയാപരം, രാജേന്ദ്രശേഖരം, രാഘവം, ചക്ഷുഷ, കാണായമൂലം, വിമുക്തനായനഹം ത്രാണനിപുണ ത്രിദശ കുലാപതി എന്നാണ്. ത്രിദശം എന്ന് പറയുന്നത് ദേവന്മാരെ കൊണ്ടാണ്. ത്രിദശ കുലപതിയാണ് ശ്രീരാമൻ. അപ്പോ ഭഗവാനെ കാണാൻ കഴിഞ്ഞ് ഞാൻ എല്ലാത്തിൽ നിന്നും വിമുക്തനായി. അതിൽ എനിക്ക് അങ്ങേ അറ്റം ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതം സമ്പുഷ്ടമായി എന്ന് വാൽമീകി മഹർഷി ശ്രീരാമനോട് പറയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ പാരായണം അവസാനിക്കുന്നത്. നമുക്കും ഇതേപോലെ, നമുക്ക് ഏത് മന്ത്രമാണോ നമുക്ക് ജപിക്കാൻ ഇഷ്ടം, ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ ജപിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് നാം ദിവസവും കുറച്ചുനേരം വളരെ ശ്രദ്ധയോടുകൂടി, അതായത് നമ്മൾ ധ്യാനമൊക്കെ ചെയ്യുന്നത് പോലെ വളരെ കോൺസെൻട്രേഷനിൽ നമുക്കും ജപിക്കാം. അങ്ങനെ നമുക്ക് ഈ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലെത്താൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘുഭാഷണം നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോ ഹരിയോ. ഇപ്പോൾ നന്ദി രേഖപ്പെടുത്താനുള്ള സമയമാണ്. ഇന്നിവിടെ രാമായണം പാരായണം ചെയ്ത ശ്രീ ഇ വി നായരണ്ണനും ശ്രീമതി ദേവി പ്രകാശ് അക്കയ്ക്കും, ശ്രീമതി രാജേശ്വരി അക്ക, ശ്രീമതി രാജമ്മ അക്ക, ശ്രീമതി ജയശ്രീ ബി അക്ക, സാരാംശം വളരെ ലളിതമായും അർത്ഥപൂർണമായും വിവരിച്ചു തന്ന ശ്രീമതി രത്നവല്ലി അക്ക, ഏതെങ്കിലും വിധത്തിൽ തടസ്സം നേരിട്ടാൽ അത് പരിഹരിക്കാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന ശ്രീമതി രമാ നായർ അക്ക, ശ്രീമതി രാജമ്മക്കയ്ക്കും എല്ലാവർക്കും എസ് പി വൈ എസ് എസ് NYC സമിതിയുടെ പേരിലും എല്ലാ യോഗബന്ധുക്കളുടെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിക്കുന്നു.
കഠിന പരിശ്രമത്താൽ ഈ സംരംഭം എല്ലാവരിലേക്കും എത്തിക്കുന്ന ശ്രീമതി ഗിരിജ അക്ക, ഗിരിജ രാജേന്ദ്രൻ അക്ക, അക്കയെ സഹായിക്കുന്ന എല്ലാവർക്കും, റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമത്തിൽ എത്തിക്കുന്ന ശ്രീമതി സുനൈന അക്ക, അക്കയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിന്റെയും അമരത്തിരുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ശ്രീ ഗോപണ്ണനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് സ്വാഗതം പറയാനും അവതരണം ചെയ്യാനും അനുമതി വന്ന SPVSS NYC സമിതിക്ക് എന്റെ ഹൃത്പൂർവ്വക കൃതജ്ഞത അറിയിക്കുന്നു. ഹരിയോം. രോഗകല്യാണ മന്ത്രം. നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. കണ്ണുകൾ മൃദുവായിട്ട് അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാ ഗച്ഛന്തു കഃ ഭവേത്. ഹരി ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.